ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തു പറയുന്നു? ഐസൊലേഷനായിട്ട്, ഐ മീൻ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിനകത്ത് ബോറടിച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണോ? ഞാനാണ് കേട്ടോ. ഇന്നിപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ നല്ല ചൂടുണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ ഗാർഡനിലൊക്കെ ഇറങ്ങുന്നുണ്ട് വെയിലൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട്. സോ ദാസ് എ ഗുഡ് തിങ്. ഞങ്ങളുടെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഐ സി കിടക്ക ബോറിസ് ജോൺസൺ പാവം രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. വേറെ ഇവിടെ എന്തുണ്ട് വിശേഷം? വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എൻ്റെ കമ്മ്യൂണിറ്റി പേജിൽ ഗെയിം കിടപ്പുണ്ടേ. ഇഫ് യു വോണ്ട് ടു പാർട്ടിസിപ്പേറ്റ് പ്ലീസ് ഗോ എഹെഡ് ആൻഡ് ലീവ് സം കമൻറ്റ് ഫോർ മീ. എന്നിട്ട് അതൊരു 30 കമൻ്റ് ആകുമ്പോഴത്തേക്ക് ഐ വിൽ ഡു മൈ വീഡിയോ. കമൻറ്റ് ഇട്ട ഓൾറെഡി കമൻറ്റ് ഇട്ട എല്ലാവർക്കും താങ്ക് യു. ഇനി കമൻറ്റ് ഇടാൻ പോകുന്നവർക്കും താങ്ക് യു. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് നോക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കരിക്കിൻ്റെ വീഡിയോ ആണ്. പുതിയ വീഡിയോ അല്ല അത്. ഞാൻ ബാക്കി എല്ലാവർക്കും കാണാൻ വേണ്ടി ഒരു ചാൻസ് തരുന്നുണ്ട്. നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കണ്ടോളാം കേട്ടോ. എന്നിട്ട് റിയാക്ട് ചെയ്യാം. ഇന്ന് ചെയ്യാൻ പോകുന്നത് കരിക്കിൻ്റെ ഫിഫ വെസ് ടി വി സീരിയൽ എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ആണ്. 2018 വന്ന വീഡിയോ ആണ്. കുറേ വ്യൂസ് ഉണ്ട്. ആൻഡ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നത് കണ്ണീർ സീരിയലുകൾക്കിടയിൽ ഫിഫ വേൾഡ് കപ്പ് കാണാൻ പെടാപാടുപെടുന്ന മിക്ക ഫുട്ബോൾ ആരാധകരുടെയും വീടുകളിലെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. അതാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. സോ യു ക്യാൻ റഫ്ലി ഗസ് വാട്ട് ഇറ്റ് ഈസ് അബൌട്ട് ഇഫ് യു ഹാവ് എ വാച്ച്ഡ് ഓൾറെഡി. കണ്ടു കാണും, കാണാതിരിക്കാൻ ചാൻസ് ഇല്ല. കരിക്കല്ലേ, ഇപ്പോൾ ഒരു 150 വട്ടം കണ്ടാണ് എല്ലാവരും. ലെറ്റ്സ് ജസ്റ്റ് വാച്ച്. എന്തൊരു മഴ! ഫുട്ബോൾ അമ്മയുടെ സീരിയൽ കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്റെ മേരി പ്യാരി സിന്ദഗി കാണാം. ഇവിടെ മലയാളം പറ്റുന്നില്ല, അപ്പോൾ അവളെ ഹിന്ദി സീരിയൽ. അമ്മ ഈ ചളിഞ്ഞ സീരിയൽ ഒരു 5-6 കൊല്ലത്തേക്കുണ്ട്. ഇവര് ഒരു മാസത്തെ കാര്യമുള്ളമ്മോ? ഒരു മാസോ? ഈ 1.5 മാസം മുമ്പല്ലേ നീ എന്നൊന്ന് ISIയോ BPLലോ ഏതാണ്ട് മുന്നറടത്തിന്റെ കാര്യം പറഞ്ഞോണ്ട് വന്നത്? അല്ല ഏട്ടാ, നിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയാണോ? ഫിഫയിലോ? അല്ല, അവർക്ക് മഞ്ഞ ജയിച്ചല്ലേ. ചേട്ടന് പാട്ടാനാ? നീ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വായിക്കണെങ്കിൽ നീ അപ്പുറത്തെ പൊയ്ക്കോളും കേട്ടോ. ഫുട്ബോളിനെ കുറിച്ച് ചക്കച്ചോളം അറിയത്തില്ല. ഉണ്ടരുത്, അടിച്ച് തലമുണ്ടേ പൊട്ടി കേട്ടോ. അമ്മ മര്യാദക്ക് റിമോട്ട് തരുന്നുണ്ടോ ഇല്ല എനിക്ക് ഇപ്പൊ അറിയണം. നീ ഇനി ഇവിടെ എന്തൊക്കെ കാണിച്ചാലും ശരി, ഞാൻ ഈ റിമോട്ട് തരൂല തരൂല തരൂല. ഈ റിമോട്ടിന്റെ പേരിൽ നിനക്ക് ഇനി എന്നെ തല്ലണമെങ്കിൽ തല്ലട, ഞാൻ അതും കൂടെ ബാക്കിയുള്ളൂ. പേടിക്കൂല്ലാടി കിട്ടും. ചാടിക്കോ, ചാടി ചാട്, ചാടിയോ. എത്തടോ എത്തടോ, കൈ എക്സ്റ്റെൻഡ് ചെയ്തോ. അച്ഛൻ വന്ന റിമോട്ട് എടുത്തത് കൊന്നാലും റിമോട്ട് വിട്ടു തരില്ല എന്ന് പറഞ്ഞ് കലി തുള്ളി നിൽക്കുന്ന ഈ പിടിവാശിക്കാരിയായി അമ്മയെയും
ഫുട്ബോളിനെ പറ്റി ഒരു മാങ്ങാത്തുലിയും അറിയാത്ത ഈ കാലേബാരി പെങ്ങളെയും തോൽപ്പിച്ച് ഈ പാവപ്പെട്ട ഫുട്ബോൾ ആരാധകന് ഫിഫ വേൾഡ് കപ്പ് കാണാൻ സാധിക്കും. നിങ്ങൾ തന്നെ പറയുക, ഇതുപോലുള്ള ഇടിവെട്ട് വീഡിയോസ് ഇനിയും കാണാൻ ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കരിക്ക്, ഫീൽ ദ ഫ്രഷ്നെസ് ഇൻസൈഡ്. ഇതിനൊരു നെക്സ്റ്റ് പാർട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ പണിയാവും. കാരണം അതിലങ്ങനെ അവസാനിക്കുന്നെന്ന് കാണിക്കുന്നില്ല. അവസാനം ഇല്ലാതിരിക്കാൻ പറ്റത്തി. ഓ ഗോഡ്, എനിക്ക് അവസാനം അറിയാതിരിക്കുന്നത് പറ്റത്തേ ഇല്ല. അതാണ് സീരിയൽ കാണാൻ പറ്റാത്തത്. ഇതിൻ്റെ അവസാനം ആർക്കെങ്കിലും അറിയാവോ? അയാൾക്ക് കിട്ടും. ആർക്ക് കിട്ടും റിമോട്ട്? വല്ലാത്ത പണിയായിപ്പോ കേട്ടോ അത്. ഐ ഹേറ്റ് യു ഓൾ ഓഫ് യു, നോട്ട് യു, ദം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല. പ്യൂർലി ബിക്കോസ് അവസാനം കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് അവസാനം കാണണം. ഐ ഹാവ് ടു ഹാവ് ക്ലോഷർ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവരും കാണുന്നത് വരെ, ലവ് യു, ടേക്ക് കെയർ.